നമസ്കാരം എല്ലാവർക്കും. ഗോഡ്സൺ സ്പോർട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ മാർക്കോ ലെസ്കോവിച്ച് വേഴ്സസ് എനസ് സിപോവിച്ച്, ഹൂ ഈസ് ബെറ്റർ. ഇവർ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ, ഇവരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ, ഇവരിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത് ഇവർ രണ്ടുപേരും വിച്ചുകളാണ്. ഒരാൾ മാർക്കോ ലെസ്കോവിച്ചും ഒരാൾ എനസ് സിപോവിച്ചും. ഇവരുടെ വയസ്സ് നോക്കുകയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ചിന് 30 എനസ് സിപോവിച്ചിന് 31. ഇവർ കളിക്കുന്ന പൊസിഷൻ രണ്ടും സെയിം തന്നെയാണ്, സെൻറ്റർ ബാക്ക് പൊസിഷൻ. പിന്നെ മുന്നേ കളിച്ച ലീഗും കപ്പും നോക്കുകയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ച് കളിച്ചത് എൻകെ ലോക്കോമോട്ടി എന്ന ക്രൊയേഷ്യൻ ടീമിലാണ്. കളിച്ച ലീഗ് എന്നത് പ്രാവച്ചനൽ എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ലീഗാണ്. എനസ് സിപോവിച്ച് നമ്മുടെ ചെന്നൈ എഫ് സി എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിലാണ് കളിച്ചിട്ടുള്ളത്. ISL കളിച്ച് പരിചയമുള്ള ഒരു താരമാണ് എനസ് സിപോവിച്ച്. ഇനി ഇവർ ഓവറോൾ നോക്കുകയാണെങ്കിൽ 12-11 എന്ന രീതിയിലാണ് കാണുന്നത്. മാർക്കോ ലെസ്കോവിച്ചിന് 12, എനസ് സിപോവിച്ചിന് 11. ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് മാർക്കോ ലെസ്കോവിച്ച് ആണ്. ഇനി നമുക്ക് ഇനി മൂന്ന് കാറ്റഗറിയായിട്ട് തിരിച്ചുകൊണ്ടുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഈ കാറ്റഗറി എന്ന് പറയുന്നത് ടെക്നിക്കല്, മെൻ്റല്, ഫിസിക്കല് എന്ന കാറ്റഗറിയിലാണ് നമ്മൾ കമ്പാരിസൺ ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന കാറ്റഗറി ടെക്നിക്കൽ എന്ന കാറ്റഗറിയാണ്. ഇതിൽ ഫുട്ബോളിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അതിന് മുകളിലുള്ള കാര്യങ്ങൾ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ടെക്നിക്കൽ എന്ന കാറ്റഗറി. ഇതിൽ ക്രോസിംഗ്, ഡ്രിബിളിങ്, ഫസ്റ്റ് ടച്ച്, ലോങ് ഷോട്ട്, ലോങ് ത്രോസ്, പാസിംഗ്, ടാക്ലിംഗ് തുടങ്ങിയതെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് മാർക്കോ ലെസ്കോവിച്ച് ആണ്. പിന്നെ കോർണേഴ്സ്, ഹെഡിങ്, മാർക്കി, പെനാൽറ്റി ടേക്കിംഗ്, ഈ നാല് കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് എനസ് സിപോവിച്ച് ആണ്. ഇതിൽ തന്നെ ഫിനിഷിങ്ങിലും ഫ്രീ കിക്കിലും ഇരുവരും തുല്യ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ എന്ന കാറ്റഗറി മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ മുൻതൂക്കം കൂടുതൽ മാർക്കോ ലെസ്കോവിച്ചിനാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കാറ്റഗറി അഥവാ രണ്ടാമത്തെ കാറ്റഗറി എന്നത് മെൻ്റൽ എന്ന കാറ്റഗറിയാണ്. ഈ മെൻ്റൽ എന്ന കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുട്ബോൾ എന്നത് ടെക്നിക്കൽ പരമായിട്ടും ഫിസിക്കലായിട്ടും മാത്രം കളിക്കേണ്ട കളിയല്ല, ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട കളിയാണ് ഫുട്ബോൾ എന്നത്. അതുകൊണ്ടാണ് മെൻ്റൽ എന്ന കാറ്റഗറി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ അഗ്രേഷൻ, ആൻറ്റിസിപ്പേഷൻ, ബ്രേവറി, ഡിറ്റർമിനേഷൻ, ലീഡർഷിപ്പ്, ഓഫ് ദി ബോൾ, ടീം വർക്ക്, വർക്ക് റേറ്റ് തുടങ്ങിയവയെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് മാർക്കോ ലെസ്കോവിച്ച് ആണ്. ഇതിൽ നമ്മൾ എനസ് സിപോവിച്ചിന് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ, ഫ്ലയർ, പൊസിഷനിങ് വിഷൻ തുടങ്ങിയവർ മുന്നിട്ട് നിൽക്കുന്നത് എനസ് സിപോവിച്ച് ആണ്. ഇതിൽ ഡിസിഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇരുവരും ഈക്വലായിട്ട് നിൽക്കുന്നുമുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അവസാനത്തെ കാറ്റഗറി അഥവാ മൂന്നാമത്തെ കാറ്റഗറി എന്നത് ഫിസിക്കൽ എന്ന കാറ്റഗറിയാണ്. ഫിസിക്കൽ എന്ന കാറ്റഗറിയെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഫിസിക്കൽ എന്ന കാറ്റഗറി. ഈ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മളുടെ മാർക്കോ ലെസ്കോവിച്ച് മറ്റു കാറ്റഗറിയുടെ മുന്നിട്ട് നിന്നതുപോലെ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ആണ് ഫിസിക്കൽ എന്ന കാറ്റഗറി. ബാലൻസും സ്റ്റാമിനയും എന്ന കാര്യത്തിൽ മാത്രമാണ് മാർക്കോ ലെസ്കോവിച്ച് മുന്നിട്ട് നിൽക്കുന്നത്. സ്ട്രെങ്ത് എന്ന വിഭാഗത്തിൽ ഈക്വലായിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്സലറേഷൻ, ജമ്പിംഗ് റീച്ച്, നാച്ചുറൽ ഫിറ്റ്നസ്, പേസ് തുടങ്ങിയവയെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് എനസ് സിപോവിച്ച് ആണ്. എനസ് സിപോവിച്ചിൻ്റെ മറ്റൊരു പോസിറ്റീവ് ആണ് ഈ ഫിസിക്കൽ എന്ന കാറ്റഗറി. മറ്റുള്ള കാറ്റഗറി നമ്മൾ താരതമ്യം ചെയ്തു, ഈ കാറ്റഗറി നമ്മൾ താരതമ്യം ചെയ്തു. അപ്പോൾ കണക്ക് കൂട്ടിയും ഗണിച്ചും ഒക്കെ നോക്കുകയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ച് ഈസ് ദി ബെറ്റർ ദാൻ എനസ് സിപോവിച്ച്. അതാ മാർക്കോ ലെസ്കോവിച്ചാണ് നമ്മളുടെ എനസ് സിപോവിച്ചിനേക്കാളും ഒരു മികച്ച താരമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വിച്ച് കൂടിയതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഇവർ പൊതുവായിട്ട് കാണുന്നത് വിച്ചാണെന്ന്. അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ചിലർക്ക് വരും. അപ്പോൾ എന്തായാലും ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇരുവരെയും നോക്കുകയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ച് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് എന്നത് എനസ് സിപോവിച്ചിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ച് പരിചയമുണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മാർക്കോ ലെസ്കോവിച്ച് ആണ്. എന്നാൽ ഗ്രൗണ്ടിൽ കളി വേറെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രൗണ്ടിൽ കളി കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇരുവർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് മികച്ച താരം എന്നത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ്, സ്റ്റോറി വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിട്ടില്ല വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.